ഹായ് സ്റ്റുഡൻസ്, ഒക്ടോബർ ബാച്ചിലെ ടി എം എ സബ്മിഷനിൽ ഇപ്രാവശ്യം വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. അതായത്, സാധാരണ രീതിയിൽ നമ്മൾ ടി എം എ അഥവാ അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് സബ്മിഷൻ ചെയ്തിരുന്നത് ആൻസർ എഴുതിയതിന് ശേഷം നേരിട്ട് സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കുകയല്ല, പകരം അത് ഓൺലൈനായിട്ട് ഡയറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അസൈൻമെൻറ്റ് അഥവാ ടി എം എ സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 31 ആണ് ലാസ്റ്റ് ഡേറ്റ് എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. സ്വാഭാവികമായിട്ടും ലാസ്റ്റ് വീക്കിൽ നെറ്റ് സെർവറിൻ്റെയും മറ്റു ഇഷ്യൂസുകളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ജൂലൈ 15 മുമ്പ് തന്നെ സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒക്ടോബർ ബാച്ചിലേക്കുള്ള എക്സാം ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം ഫീ നോട്ടിഫിക്കേഷൻ വരുന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, 30-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്, അഥവാ ജൂൺ 30 ആണ് ലാസ്റ്റ് ഡേറ്റ്. ജൂൺ 1 മുതൽ ജൂൺ 30 വരെ നിങ്ങൾക്ക് എക്സാം ഫീ അടക്കാം. ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതിയ കുട്ടികൾ ആരെങ്കിലും ഫെയിലായിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതിയ കുട്ടികൾക്ക് ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതേണ്ടവരുണ്ടെങ്കിൽ അവർ ജൂൺ 10 ശേഷം അവർക്ക് എക്സാം ഫീ അടക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ജൂൺ 30 ശേഷം ഫൈൻ ഉണ്ടാവും. ഫൈൻ എന്ന് പറയുന്നത് ജൂലൈ 10 വരെ, അതായത് ജൂൺ 30 മുതൽ ജൂലൈ 10 വരെ ഒരു സബ്ജക്റ്റിന് 100 രൂപ എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുമാത്രമല്ല, ജൂലൈ 10 ശേഷം ജൂലൈ 20 വരെ 1500 രൂപ ആയിരിക്കും ഫൈന്. ജൂലൈ 10 മുതൽ ജൂലൈ 20 വരെ 1500 രൂപ ആയിരിക്കും ഫൈന്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ജൂൺ 30 മുൻപായിട്ട് തന്നെ എല്ലാവരും ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ എക്സാം ഫീ അടക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആരെങ്കിലും ഏപ്രിൽ ബാച്ചിൽ എക്സാം ഫെയിലായ കുട്ടികളോ അതല്ലെങ്കിൽ മുൻ ബാച്ചുകളിൽ രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതിയ കുട്ടികൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ജൂൺ 10 ശേഷം എക്സാം ഫീ അടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം എക്സാമിൻ്റെ റിസൾട്ട് വന്നതാണ്, പലരും പാസ്സായിട്ടുണ്ടാവാം. ആരെങ്കിലും ഒന്നോ രണ്ടോ സബ്ജക്റ്റുകളൊക്കെ ഫെയിലായിട്ടുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡായിട്ട് എക്സാം എഴുതാം. അതല്ലാത്തവർക്ക് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് എക്സാം ഫീ അടക്കാവുന്നതാണ്. ഒക്ടോബർ ബാച്ചിലെ എക്സാം ഫീ അടച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലായ്പ്പോഴും ഓൺ ഡിമാൻഡ് എക്സാം എഴുതുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ബാച്ച് വൈസ് ആയിട്ടുള്ള ഒക്ടോബർ ബാച്ചിലോ അതല്ലെങ്കിൽ ഏപ്രിൽ ബാച്ചിലോ ഉള്ള എക്സാം എഴുതുന്നതായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ ഡിമാൻഡ് എക്സാം എഴുതുമ്പോൾ സാധാരണയായിട്ട് അതിൻ്റെ പാസ്സാവാനുള്ള മാർക്ക് എന്ന് പറയുന്നത് 33 മാർക്ക് ആയിരിക്കും. അപ്പം അത് എഴുതിയെടുക്കാനുള്ള താരതമ്യേന ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ബാച്ച് വൈസ് എക്സാം ആണെങ്കിൽ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് വെറും 26 മാർക്ക് മതി. അതുകൊണ്ട് തന്നെ അത് പാസ്സാവാനും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സമയമുള്ളവർ അല്ലെങ്കിൽ കഴിയുന്നവരും ബാച്ച് വൈസ് എക്സാം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്ത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് മാറ്റുവാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതായത് സബ്ജക്റ്റ് ആഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അതും നിങ്ങൾ ബന്ധപ്പെട്ട അക്കാഡമിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് അക്കാഡമിയിലാണ് അഡ്മിഷൻ എടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റ് ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയായിട്ട് കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അസിസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് എക്സാം ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ റിസൾട്ട് അറിഞ്ഞ ഉടനെ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്നുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റു വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.